ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കേക്സ് ലോഞ്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നത്, അപ്പോൾ 3 കളേഴ്സിൽ എങ്ങനെ നമുക്ക് ഐസിങ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മാൻസ്ട്രോ കേക്കാണ് ഐസിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാൻസ്ട്രോ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. 1.5 വെയ്റ്റ് വരുന്ന ഒരു കേക്കാണിത്. സെവൻ ഇഞ്ച് പാനിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സ്പോഞ്ചും 1/2 kg 1/2 kg വരുന്ന റെസിപ്പി എടുത്തിട്ടാണ് 2 സ്പോഞ്ചും ചെയ്തിട്ടുള്ളത്. 1 സ്ട്രോബെറി സ്പോഞ്ചും 1 മാംഗോ സ്പോഞ്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 ഇഞ്ചിൽ ചെയ്തത്. 1.5 വെയ്റ്റ് വരുന്ന ഒരു കേക്കാണിത്. അപ്പം ജസ്റ്റ് ഒന്ന് വൈറ്റ് ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രം കോട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതിന് മുന്നേ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കളറ് മിക്സ് ചെയ്യാം വിപ്പിംഗ് ക്രീമിൽ. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് കളറാണ് നമുക്ക് വേണ്ടത്. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഒരു മീഡിയം കളറിലുള്ള ഒരു പിങ്ക്, അങ്ങനെ 3 കളേഴ്സിലാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്, ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പം വിപ്പിംഗ് ക്രീമിൽ ജെൽ കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ബീറ്റർ ഒന്നും വെച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പൈപ്പിംഗ് ബാഗിൽ കളർ വിപ്പിംഗ് ക്രീം ഇടുന്നത്. ബാസ്കറ്റ് നോസിലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി നമുക്ക് കുറച്ചൊരു ഡാർക്ക് കളറിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയറ്. അപ്പോൾ 2 ലെയറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കൊടുക്കുന്നത് കുറച്ചൊരു ലൈറ്റ് കളറിലാണ്. ഇതൊക്കെ ബാസ്കറ്റ് നോസിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് കുറച്ച് നല്ല ഡാർക്കിലാണ് കൊടുക്കുന്നത്. പിങ്ക് നല്ല ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറും 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിങ്ക് കളറും റോസ് ജെൽ കളറുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കളർ കിട്ടിയിട്ടുള്ളത്. മുകൾ ഭാഗത്തും ആ ഒരു റോസ് കളറ്, ഡാർക്ക് റോസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ സെയിം ബാസ്കറ്റ് നോസിൽ യൂസ് ചെയ്തിട്ടാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. സൈഡിൽ ഐസിങ് നൈഫിനോടല്ല ചെയ്യുന്നത്, സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്രാപ്പർ ക്ലീൻ ആക്കിയതിന് ശേഷം രണ്ടാമതും ഒന്ന് കറക്കി കൊടുക്കുക. അപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 3 കളേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കാണാം. 3 കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ സ്ക്രാപ്പർ ഓരോ തവണ വെക്കുമ്പോഴും ക്ലീൻ ആക്കിയതിന് ശേഷം വേണം വെക്കാൻ, അല്ലെങ്കിൽ കളേഴ്സ് എല്ലാം കൂടി മിക്സായി പോവും. ഇപ്പം നമ്മുടെ ക്രം കോട്ടിങ് ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. കളേഴ്സ് എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നല്ല നീറ്റാക്കി എടുക്കാം നോക്കിനി ഇതിനെ. മുകൾ ഭാഗത്ത് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് നീറ്റാക്കി എടുക്കുക മാത്രമേ ചെയ്താൽ മതി.
കുറച്ചൊരു ക്ഷമയോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ തവണ ഐസിംഗ് നൈഫും കേക്കിൻ്റെ മുകളിൽ വെച്ച് വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊന്നൊരു നനഞ്ഞ കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കണം. എങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഞാനൊരു കോട്ടൺ തുണിയിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പോർഷനെ നമുക്ക് തുണി കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പതുക്കെ നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. പതുക്കെ കേക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ അതൊന്ന് തുടച്ചെടുക്കാം. എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് നീറ്റാക്കി എടുക്കാം. അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ബോർഡറൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് കേക്കിൻ്റെ സൈഡൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെക്കണം. ബോർഡർ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബോർഡർ ചെയ്യാതെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ റെസിപ്പി ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയിട്ട് കാണാം. ഞാൻ അതുകൊണ്ട് ഇവിടെ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി റോസെറ്റ് നോസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് റോസെറ്റ്സ് വരച്ചു കൊടുക്കാം. ആ ഡ്രിപ്പ് ചെയ്ത ആ ഒരു ഏരിയയിൽ മാത്രമേ റോസെറ്റ്സ് വരയ്ക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഫ്രഷ് ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. റോസിൻ്റെ ഫ്രഷ് ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഗോൾഡ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു ഗോൾഡ് ഡസ്റ്റ് ചെയ്ത ഫ്രഷ് ലീവ്സ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. റോസിൻ്റെ ലീവ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് കളറ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും